ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കുഴിമന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുഴിമന്തി ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റൈസായാലും ചിക്കനായാലും നല്ല വെന്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൈസൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള കുഴിമന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ മയണൈസും അതുപോലെ തന്നെ ഒരു സലാഡും, സിമ്പിളായിട്ടുള്ള സലാഡുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇത് കുറച്ച് വിനാഗിരി ഉപയോഗിച്ച് ഒന്നും കൂടിയും കഴുകണം. ഞാൻ ഏത് നോൺ വെജ് ആയാലും വിനാഗിരി ഉപയോഗിച്ചിട്ട് കഴുകാറുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല അല്ലെങ്കിൽ കബ്സ മസാല ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇനി സൺഫ്ലവർ ഓയിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഒരു വലിയ പാൻ എടുത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ. നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള ആ ഒരു സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. വേറെ ഓയിലൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയുടെ പകുതി, കുറച്ച് ചെറിയ ജീരകം, ഏലക്കായ, പട്ട, ഗ്രാമ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനൊരു 1.5 കപ്പ് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക്. നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് സബോള ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഈ സബോളയുടെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അതാ നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഒരുവിധമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കളറായിരിക്കും ഈ ഒരു മന്തിക്ക് കിട്ടാൻ പോകുന്നത്. ഈ ചെറിയൊരു പാത്രത്തിൽ കനലോ ചാർക്കോളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മൂടി വെക്കുക. ടൈറ്റായിട്ട് മൂടി വെക്കണം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മന്തിയുടെ റെസിപ്പി. വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കുന്നത് എന്ന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വളരെ എളുപ്പമാണ്. നമുക്ക് കുഴിയും കുക്കറും ഒന്നുമില്ലാതെ നമുക്ക് പാനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. എങ്കിലാണ് ഞാൻ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഈസി ഉള്ള റെസിപ്പി നിങ്ങളൊന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി അടുത്ത ഇതുപോലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.